കാര്യം പറയട്ടെ, തനിക്ക് ഈ ഡ്രസ് നല്ല ഭംഗിയുണ്ട്, ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ട്. എവിടെ നീ ഡ്രസ് വാങ്ങിച്ചത്? ആഹാ, കള്ള, എന്തായാലും നല്ല ഭംഗിയുണ്ട്, സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ കേൾക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അന്നത്തെ ദിവസം ഒരു പ്രത്യേക എനർജിയും ഒരു കോൺഫിഡൻസും ഒക്കെ ആയിരിക്കും. നേരെ മറിച്ച് എന്തൊക്കെ നാക് ഡള്ളായി പോയില്ലോ, തടി വെച്ചോ, ഹൈറ്റൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഒരു ഫീലിംഗ്, ഒരു വശപ്പശക്ക് ലുക്ക് ഉണ്ടല്ലോ. എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ദിവസത്തെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളെ സുന്ദരികളാക്കി മാറ്റുന്ന അങ്ങനത്തെ ഡ്രസ്സിൽ മാത്രമുള്ള ഒരു വാർഡ്രോബ് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. നിങ്ങൾക്കും ആഗ്രഹമില്ല അങ്ങനെ ഒരു വാർഡ്രോബ്? ഇപ്പൊ ഒരു കാര്യം അറിയോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഡ്രസ്സിന്റെയും ഈ നെക്ക് ലൈൻ, ഹെം ലൈൻ, എംബലിഷ്മെന്റ് വരുന്ന ഓരോ ഭാഗങ്ങൾ, അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളെ ബോഡി ഷേപ്പായിട്ട് ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഒരു ബാലൻസിങ് അത് കറക്റ്റായിട്ട് വരണം. അങ്ങനെ നിങ്ങളെ അറിഞ്ഞിട്ടോ അറിയാതെയോ നിങ്ങളെ ഡ്രസ്സിലൊക്കെ വന്നിട്ടുള്ള അതൊരു മാച്ചിങ് ആയി വന്നിട്ടുള്ള ആ ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നതും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കി മാറ്റുന്നതും. സ്റ്റൈലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രപ്പോർഷനും ബാലൻസിങ്ങും ഒക്കെ അറിയാന്നുള്ളത്. ബോയ്കാസ് മാൽവിൻസിന്റെ ഫാഷൻ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിഞ്ജു ഷിഗിൻ, ഒരു ഫാഷൻ ഡിസൈനറാണ്. നിങ്ങൾക്ക് വേണ്ട ഫാഷൻ റിലേറ്റ് ചെയ്തുള്ള സ്റ്റൈലിംഗ് ടിപ്സുകളാണ് ഈ സെഗ്മെന്റിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ സംസാരിക്കുന്നത് ഈ ബോഡി ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനനുസരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ്. ബോഡി ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെഷർമെന്റിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒന്നുകിൽ ഫുൾ ബ്ലാക്ക് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ്, ഒരു ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കും നല്ലത്. അതിട്ടിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കണം. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് എടുക്കണേന്നുണ്ടെങ്കിൽ ഇന്നർവെയർ തന്നെ ധാരാളം. അപ്പൊ നേരെ പോയിട്ട് ഒരു മിററിന്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് ഈ ഷോൾഡർ മെഷർമെന്റ്, ബസ്റ്റ്, വെയ്സ്റ്റ്, അതേപോലെ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഹിപ്പ്, ഈ നാല് മെഷർമെന്റ് എടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലിന്റെ ലൂസ് ഇട്ടിട്ട് വേണം എടുക്കാൻ. ഈ വെയ്സ്റ്റ് ലൈൻ വരുന്നത് ഏകദേശം ഈ ഒരു ലൈനിലാണ്, അതായത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മടക്ക് വരും, അതായിരിക്കും നിങ്ങളുടെ വെയ്സ്റ്റ് ലൈൻ. അപ്പൊ ആ മെഷർമെന്റ് നാലെണ്ണം എടുക്കുക. എന്നിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ ബോഡി ഷേപ്പുകൾ പറയാം. അപ്പൊ നമുക്ക് ബോഡി ഷേപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറയുന്നത് ട്രയാങ്കിൾ അല്ലെങ്കിൽ പിയർ ബോഡി ഷേപ്പിനെ പറ്റിയിട്ടാണ്. അവർക്ക് നേരോ ഷോൾഡറും വൈഡ് ആയിട്ടുള്ള വെയ്സ്റ്റും ഹിപ്പും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെയ്സ്റ്റ്, അതേപോലെ ആംസ്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യുക. ഹിപ്പ്, തൈസ്, ആ ഏരിയ ഒക്കെ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റൈൽ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടണം. അപ്പൊ ഇവിടേക്ക് ആയിരിക്കണം കൂടുതൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള വി നെക്ക്, യു നെക്ക്, അതേപോലെ ബോട്ട് നെക്ക്, കൗൾ നെക്ക്, റഫിൾഡ് ആയിട്ടുള്ള നെക്കുള്ള ടോപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ചേരും. അതേപോലെ ഈ ഓഫ് ഷോൾഡർ ടോപ്പ്, ക്രോപ്ഡ് ടോപ്പ്, ഈ ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് വരുന്ന ടോപ്പുകൾ, ടോപ്പ് പോർഷനിൽ മാത്രം ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് വരാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ കണ്ണിങ്ങനെ പോകുമ്പോൾ ഈ ഭാഗം കുറച്ച് വീതിയുള്ള പോലെ ഫീൽ ചെയ്യും. അതേപോലെ നമുക്ക് ഈ ഷോൾഡർ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ജാക്കറ്റിലൊക്കെ ഈ ഷോൾഡർ പാഡ് വരില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡാർക്ക് കളേഴ്സ് നിങ്ങൾ താഴെ പോർഷനിൽ ഉപയോഗിക്കുക, വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾ മേലേക്ക് ഉപയോഗിക്കുക. അപ്പം കണ്ണ് ഇങ്ങോട്ടേക്ക് ആയിരിക്കും വരിക, വൈബ്രൻറ്റ് കളേഴ്സിലേക്കാണല്ലോ നമ്മൾ കണ്ണ് പോവുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എലൈൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ, കുർത്തകൾ, അതേപോലെ ഹൈ വെയ്സ്റ്റഡ് ആയിട്ടുള്ള സ്കേർട്ട്, പാൻറ്, ഫ്ലാറ്റ് ഫ്രണ്ട് വൈഡ് ലെഗ് പാൻസുകൾ, സ്ട്രേറ്റ് ലെഗ് പാൻസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബയാസ് കട്ടുള്ള ഡ്രസ്സുകൾ, അതിപ്പോൾ കുർത്തയാണെങ്കിലും ശരി, അതേപോലെ ഈ ബാഗി ആയിട്ടുള്ള ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളില്ലേ, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. അതേപോലെ ഈ ഫിഷ് ടെയിൽ, പെൻസിൽ സ്കേർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ ഒഴിവാക്കുക. ടൈറ്റ് ട്യൂബ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക. അതേപോലെ നിങ്ങൾ ഈ തൈസിന്റെ, ഹിപ്പിന്റെ ഏരിയയിൽ എംബലിഷ്മെന്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ലോ വേസ്റ്റ് ആയിട്ടുള്ള സ്കിന്നി ജീൻസ് ഒക്കെ ഒഴിവാക്കുക. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ കുർത്തയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബ്രൈറ്റ് കളറുള്ള മിഡ് ലെങ്ത് കുർത്തകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് സ്കിന്നി ജീൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ആയിരിക്കണം നിങ്ങളുടെ ഹൈലൈറ്റ് പോകേണ്ടത്. ഈ ഒരു ഭാഗം ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടേക്ക് പരമാവധി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തത് ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ബോഡി ഷേപ്പാണ്. അതിനെന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഷോൾഡറും നേരോ ഹിപ്പും വെയ്സ്റ്റും ആയിരിക്കും. അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലേക്കാണ്, അതായത് താഴെ പോർഷനിലേക്കാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗം ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്.
നിങ്ങളുടെ സ്റ്റൈലിംഗ് ഗോൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റിൽ ചെയ്യുക. ഈ ഭാഗത്തേക്ക് ബ്രൈറ്റ് കളേഴ്സും ഈ ഭാഗത്തേക്ക് ഡാർക്ക് കളേഴ്സും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണ് താഴേക്ക് വരും, ഈ ഭാഗത്തു നിന്നുള്ള അട്രാക്ഷൻ ഒക്കെ മാറിക്കിട്ടും. നിങ്ങൾക്ക് വി നെക്ക് ലൈൻ, അതേപോലെയുള്ള ഓപ്പൺ നെക്ക് ലൈൻസുകൾ, അസിമെട്രിക്കൽ ടോപ്പ്, ലാർജ് ബെൽറ്റ്, സ്ട്രേറ്റ് കട്ട് പാൻറ്റുകൾ, എലൈൻ സ്കേർട്സ്, അതേപോലെ ഹൈ ആൻഡ് ലോ ആയിട്ടുള്ള കുർത്തകൾ, സിഞ്ച് ബേസ്ഡ് ലൈൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഫ്ലോവി ബോട്ടം, അതേപോലെ ഫ്ലാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റഫിൾഡ് ബോട്ടം അങ്ങനത്തെ സ്കേർട്ട്, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഈ ഭാഗത്തേക്ക് വോളിയം ഫീൽ ചെയ്യും. എബവ് ദ വേസ്റ്റിൽ നിങ്ങൾ ഡാർക്ക് കളേഴ്സ് വരാനും അതേപോലെ ലോ വേസ്റ്റിൽ നിങ്ങൾ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഷോൾഡർ ബസ്റ്റ് ഏരിയയിൽ കഴിവതും ഈ എംബലിഷ്മെന്റ് വർക്ക് വരുന്നതൊക്കെ ഒഴിവാക്കുക. അതേപോലെ ഈ ജാക്കറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഈവൻ ടൈലർഡ് ജാക്കറ്റിൽ നിന്നാണെങ്കിൽ പോലും ഈ ഷോൾഡർ പാഡൊക്കെ എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഷോൾഡർ ഒന്നും കൂടി എടുത്ത് കാണിക്കും. അതേപോലെ ഈ ഹൊറിസോണ്ടൽ സ്ട്രൈപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഈ പോർഷനിൽ ഒഴിവാക്കുക. അതേപോലെ നിങ്ങളിനി ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഈ സ്കിന്നി ജീൻസ്, അതേപോലെ പെൻസിൽ സ്കേർട്ട്, ടൈറ്റ് ട്യൂബ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കുക കേട്ടോ. മൂന്നാമത്തത് അവർഗ്ലാസ് ബോഡി ഷേപ്പാണ്. അവർക്ക് ഈ ഷോൾഡറും ഹിപ്പും ഏകദേശം പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും, പക്ഷെ വേസ്റ്റ് ഭയങ്കര നാരോ ആയിരിക്കും. അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഈ കർവ് കൂടുതലായിട്ട് എടുത്തു കാണിക്കാനായിട്ടുള്ളത് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് വേണം കൂടുതലായിട്ടും എംബലിഷ്മെന്റ് വർക്കുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഒക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് സ്കൂപ്പ് നെക്ക്, വി നെക്ക്, ഹോൾട്ടൺ നെക്ക്, സ്വീറ്റ് ഹാർട്ട് നെക്ക്, വേസ്റ്റിലേക്ക് സ്ലിറ്റ് ഉള്ള ടോപ്പുകൾ, പെൻസിൽ സ്കേർട്ട്, എലൈൻ സ്കേർട്ട്, റാപ്പ് ടോപ്പ്, പെപ്ലം ടോപ്പ്, ബൂട്ട് കട്ട് സ്ട്രേറ്റ് ലെഗ് ആയിട്ടുള്ള പാൻറ്റുകൾ, അനാർക്കലി കുർത്തകൾ ഇതൊക്കെ ഉപയോഗിക്കാം. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ബെൽറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ എടുത്തു കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് ലൂസുള്ള കുർത്തയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേസ്റ്റ് ബെൽറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്ന ടൈപ്പ് കുർത്തകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ഷേപ്പ് കളയുന്ന ഈ സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ, എംപയർ വേസ്റ്റ് ലൈനുള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ ഈ ലൂസ് ആയിട്ടുള്ള ബാഗി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ഹിപ്പ് ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള എംബലിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക കേട്ടോ. അടുത്തത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബോഡി ഷേപ്പാണ് റെക്ടാംഗിൾ ബോഡി ഷേപ്പ്. ഏകദേശം ഈ ഷോൾഡറും ഹിപ്പും ഒക്കെയും പ്രൊപ്പോർഷനായിട്ട് ആയിട്ടിരിക്കും. റൗണ്ടഡ് ടമ്മി ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ട്യൂബ് പോലെയാണ് അവരുടെ ഫിഗർ ഇരിക്കുക. അങ്ങനെയുള്ളവരുടെ സ്റ്റൈൽ ഗോൾ എന്ന് പറയുന്നത് കുറച്ച് കർവുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ റാപ്പ് കട്ടുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ചെയ്ത് നിങ്ങളുടെ ടോൾ സോണൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന മോഡലാണ്. അതേപോലെ ഈ ലെയറിങ് എഫക്റ്റ് ഒക്കെ ഇല്ലേ, ഈ ഓരോ ഡ്രസ്സിന്റെ മേലെ ജാക്കറ്റും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ലെയർ എഫക്റ്റ് നിങ്ങൾക്ക് വരുത്താം. അതേപോലെ കളർ ബ്ലോക്കിംഗ് മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ യോക്ക്, പാനല് അങ്ങനത്തെ കട്ടൊക്കെ ഉള്ള കുർത്തകളും ഡ്രസ്സുകളും ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ എംപയർ വേസ്റ്റ് ലൈനുള്ള ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഓഫ് ഷോൾഡർ ടോപ്പുകൾ, സ്കൂപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് നെക്കുകൾ, ഓപ്പൺ നെക്കുകൾ, അതേപോലെ ഈ കോളർ, റഫിൾസ്, അതേപോലെ ബോ അങ്ങനത്തെ വരുന്ന എംബലിഷ്മെന്റ് വർക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബയാസ് കട്ടുള്ള ഡ്രസ്സുകൾ, പെൻസിൽ സ്കേർട്ടുകൾ, അതേപോലെ എലൈൻ ട്യുലിപ്പ് സ്കേർട്ടുകൾ ഇങ്ങനത്തെയൊക്കെ ചേരും. അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ലെയറിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിപ്പ് ലെങ്ത് ഉള്ള ബ്ലേസേഴ്സും ജാക്കറ്റ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഒരു വേസ്റ്റ് ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളെ വേസ്റ്റ് ഡിഫൈൻ ചെയ്ത് കാണിക്കുക. ഈ സ്ക്വയറിനൊക്കെ ഒഴിവാക്കുക. അതേപോലെ ക്രോപ്ഡ് ടോപ്പ്, ഡ്രോപ്പ് വേസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, സ്ട്രേറ്റ് കട്ട് ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഈ ബോക്സി അല്ലെങ്കിൽ എന്താ പറയുക ബാഗി ആയിട്ടുള്ള ഡ്രസ്സ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. അതേപോലെ ഒരുപാട് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതേപോലെ ഭയങ്കര ഹെവി സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. ദ ലാസ്റ്റ് വൺ ആപ്പിൾ ഓർ ഓവൽ ബോഡി ഷേപ്പ് ആണ് നമ്മൾ പറയുന്നത്. അവർക്ക് നേരോ ഷോൾഡറും സ്കിന്നി ലെഗ്സും റൗണ്ടഡ് സ്റ്റോമക്കും ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ സ്റ്റൈൽ ഗോൾ എന്ന് പറയുന്നത് ബസ് ലെവലിൽ നിന്ന് മുകളിലേക്ക് വേണം അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് നെക്ക് പീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇയർ റിംഗ്സ് കൊടുക്കുക, അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള നെക്ക് ലൈനുകൾ, ഡീപ്പർ വി നെക്ക് ലൈനുകൾ ഉള്ള, അതിപ്പോ കുർത്തക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും ഏതൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ മോഡലുകളൊക്കെ ചൂസ് ചെയ്യുക. അതേപോലെ ഓഫ് ഷോൾഡർ ടോപ്പുകൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം, എംപയർ വേസ്റ്റ് ലൈനുള്ള ടോപ്പുകൾ പ്രിഫർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പൊ ചുരിദാറൊക്കെ വെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ സൈഡായിട്ട് നിങ്ങൾ ഷോള് ഡ്രേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ദുപ്പട്ട ഡ്രേപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അതേപോലെ ഒരു മിഡ് ലെങ്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കുർത്തയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ കാല് കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ജീൻസോ അല്ലെങ്കിൽ ലെഗിൻസോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രേപ്പി ഔട്ട്ഫിറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യാം. അതേപോലെ കുറച്ച് സ്ട്രേറ്റ് കട്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട് അലൈൻ സ്കേർട്ട് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഷർട്ട് അല്ലെങ്കിൽ ജാക്കറ്റ് ഒക്കെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹിപ്പ് ലെവലിൽ വന്നിട്ട് എൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഈ ബസ്റ്റ് ഏരിയന് ഒപ്പം നിൽക്കുന്ന സ്ലീവ് ലെങ്ത് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻസ് സ്കേർട്ട് ഒക്കെ വെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്റ്റ് ഏരിയ, അതേപോലെ ടമ്മി ഏരിയ, ഹിപ്പ് ഏരിയ ഇവിടുത്തെ ഒക്കെ മാക്സിമം വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ് ഏതാണ്, അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങളുടെ വാർഡ്രോബ് നിങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സുകൾ മാത്രമുള്ളതായിരിക്കും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, സജഷൻസ്, ഈ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ സ്റ്റൈലിംഗ് ടിപ്സുകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ലവ് യു ഓൾ.